നിങ്ങൾ സിനിമാ നടന്മാരുടെയും മറ്റും പണ്ടത്തെ ഫോട്ടോസ് കണ്ട് ഇവരെ മുമ്പ് കാണാൻ ഒട്ടും ഭംഗിയുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ആളാകെ മാറിപ്പോയി. ഇതിനി വല്ല പ്ലാസ്റ്റിക് സർജറി ചെയ്തതാണോ എന്ന് ആലോചിക്കാറുണ്ടാകും. അവരെ ഇത്തരത്തിൽ മാറാനായി സഹായിച്ച ചില സീക്രട്സിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഒരു സെലിബ്രിറ്റിയെ പോലെ ആവാൻ ശാരീരികമായ മാറ്റങ്ങൾ കൊണ്ട് മാത്രം സാധിക്കില്ല. നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടാനായി മാനസികമായ മാറ്റങ്ങളും വേണം. അതിനുള്ള 5 ടിപ്സ് അറിയാനായി വീഡിയോ അവസാനം വരെ കാണുക. പിന്നെ ഏറ്റവും ഒടുവിൽ ഡേവിഡ് ഡെഡൂഡ എഴുതിയ ബെസ്റ്റ് സെല്ലർ ബുക്കായ ദ വേ ഓഫ് ദ സുപ്പീരിയർ മാനുള്ള ചില കാര്യങ്ങളാണ് ബോണസ് ടിപ്സായി പറയാൻ പോകുന്നത്. അത് നിങ്ങളെ ഒരുപാട് സഹായിക്കുന്ന ടിപ്സാണ്. നമ്പർ 1, ബാലൻസ് ഈസ് എവറിത്തിങ്. നിങ്ങളുടെ ശരീരം മാത്രം നന്നാക്കിയതുകൊണ്ടോ മുഖം കൂടുതൽ ഭംഗിയുള്ളതാവാനായി സ്കിൻ കെയർ ചെയ്തതുകൊണ്ടോ മാത്രം നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മാറ്റമുണ്ടാവില്ല. ഇതിനായി ചെയ്യേണ്ട നിരവധി കാര്യങ്ങളുണ്ട്. അവയെല്ലാം ഒരേപോലെ ശ്രദ്ധിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് മൊത്തത്തിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് വരാൻ കഴിയുകയുള്ളൂ. ഇതിൽ ആദ്യത്തെ കാര്യം നിങ്ങളുടെ ശരീരം തന്നെയാണ്. നല്ല ബോഡി എന്നതുകൊണ്ട് 6-pack or 8-pack ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത്. അത്യാവശ്യം മസ്കുലറായ മെലിഞ്ഞ ശരീരം തന്നെ ധാരാളം. ഇത് എങ്ങനെ നേടാം എന്നതിനെപ്പറ്റി പിന്നീട് വിശദമായി സംസാരിക്കാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം മുടിയും താടിയും ആണ്. നിങ്ങളുടെ ഹെയർ സ്റ്റൈലും താടിയും നിങ്ങളുടെ ഫേസ് ഷേപ്പ് അഥവാ മുഖത്തിൻ്റെ ആകൃതിക്ക് ചേരുന്ന തരത്തിലായിരിക്കണം. ഇനി ഇതെങ്ങനെ കണ്ടെത്താം എന്നും ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങളുടെ പോസ്ചറും മറ്റുള്ളവരോട് ആശയവിനിമയം ചെയ്യുന്ന രീതിയുമാണ്. ഓരോ സാഹചര്യത്തിലും നിങ്ങൾ എങ്ങനെ സംസാരിക്കുന്നു, പ്രശ്നങ്ങളെ എങ്ങനെ പരിഹരിക്കുന്നു എന്നിവയെല്ലാം ശ്രദ്ധിക്കണം. ഇനി നിങ്ങളുടെ ചർമ്മവും മുഖവും കുരുക്കളും കറുത്ത പാടുകളും ഒന്നും വരാതെ നോക്കണം. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനാകും ചർമ്മ സംരക്ഷണത്തിന് വേണ്ടി സിനിമാ താരങ്ങളും മോഡലുകളും ഒക്കെ ഉപയോഗിക്കുന്ന 3 പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് പിന്നീട് പറയാം. ഇനിയുള്ളത് മാനസികമായ പക്വത നേടലാണ്. ഒരു പുരുഷന്റെ പുറമേയുള്ള ഭംഗി കൊണ്ട് മാത്രം ഒരു കാര്യവുമില്ല. നിങ്ങൾക്ക് അതിനൊപ്പം തന്നെ മനക്കരുത്തും ലക്ഷ്യത്തിൽ എത്തിച്ചേരാനുള്ള നിശ്ചയദാർഢ്യവും ഉണ്ടായിത്തീരും. ഇത്തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ ഏറ്റവും നല്ല മാർഗം ജീവിതത്തിൽ മുന്നേറാനായി നിങ്ങൾക്ക് പ്രചോദനം നൽകുന്ന നല്ല പുസ്തകങ്ങൾ വായിക്കലാണ്. പക്ഷേ വായിക്കാൻ സമയമില്ല എന്ന ഒരു എക്സ്ക്യൂസ് എല്ലാവരും പറയാറുണ്ട്. അതിനൊരു പരിഹാരമാണ് കുക്കു FM എന്ന ഓഡിയോ ബുക്ക് ആപ്പ്. ഇവിടെ നിങ്ങൾക്ക് നിരവധി മികച്ച ബുക്സ് ഓഡിയോ ബുക്കായി മലയാളത്തിൽ കേൾക്കാൻ കഴിയും. അത്തരം ഒരു ബുക്കാണ് ലോകത്തിലെ അതിസമ്പന്നരുടെ പട്ടികയിൽ മുന്നിൽ നിൽക്കുന്ന എലോൺ മസ്കിൻ്റെ ജീവിതകഥ. ജീവിതത്തിലെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഇത് പ്രചോദനമാകും. +2 തോറ്റ മനോജ് കുമാർ ശർമ്മ ജീവിതത്തിൽ തോൽവി സമ്മതിക്കാതെ ഒരു IPS ഉദ്യോഗസ്ഥനായി മാറിയ കഥ പറയുന്ന ഹിന്ദി സിനിമയാണ് 12th Fail. പരാജയത്തെ വിജയമാക്കി മാറ്റാൻ പ്രചോദനം നൽകുന്ന ഈ സിനിമയ്ക്ക് ആധാരമായ ഓഡിയോ ബുക്കും നിങ്ങൾക്ക് കുക്കു FM വഴി കേൾക്കാം. ഇത്തരത്തിലുള്ള ഒട്ടേറെ നല്ല ബുക്സ് കുക്കു FM-ലുണ്ട്. താഴെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. കൂടാതെ MOTIVE50 എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മന്ത്ലി സബ്സ്ക്രിപ്ഷനിൽ 50% ഓഫും ലഭിക്കും. ഇനി നിങ്ങളുടെ സ്റ്റൈൽ, അതായത് വസ്ത്രധാരണം, ഇതിനായി ഒരുപാട് വില കൂടിയ ബ്രാൻഡഡ് ഡ്രസ്സസും ഷൂസും ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ന്യൂട്രലായ നിറങ്ങളിലുള്ള സ്ലിം ഫിറ്റ് ഔട്ട്ഫിറ്റ്സ് കൂടുതൽ ഉപയോഗിക്കുക. പിന്നെ ട്രെൻഡിയായ കുറച്ച് ഔട്ട്ഫിറ്റ്സും വാങ്ങിവെക്കുക. ഇനി നേരത്തെ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി വിശദമായി സംസാരിക്കാം. How to get a learn muscular physique, അതായത് മെലിഞ്ഞ മസ്കുലറായ ശരീരം ഇന്ന് മോഡലിംഗ് രംഗത്തും വളരെ പ്രചാരത്തിലുള്ള ഒന്നാണ്. 99% ആളുകൾക്കും വളരെ ചേരുന്ന ഒന്നു കൂടിയാണിത്. ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ നേടിയെടുക്കാവുന്ന ഒന്നാണ്. ഇതിനാദ്യമായി ചെയ്യേണ്ടത് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആണ്. ഇത് നിങ്ങളുടെ മസിൽസ് ബിൽഡ് ചെയ്യാൻ സഹായിക്കും. ഇത് ഡംബിൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള വെയ്റ്റ് ട്രെയിനിങ് ആവാം, അല്ലെങ്കിൽ ശരീരത്തിൻ്റെ വെയ്റ്റ് തന്നെ ഉപയോഗിച്ചുള്ള പുഷപ്സ്, പ്ലാങ്ക്സ് എന്നിവയാണ്. ഇതൊന്നുമല്ലാതെ യോഗ പോലുള്ള വ്യായാമങ്ങളും നിങ്ങൾക്ക് ചെയ്യാം. ഇതുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിൽ പുതിയ മസിൽസ് ഉണ്ടാവുകയും ഒപ്പം മെറ്റബോളിസം മെച്ചപ്പെടും. ഹെൽത്തി ഡയറ്റ്. ഇനി ചെയ്യേണ്ടത് ദിവസവും ഒരു കലോറി ഡെഫിറ്റ് ഡയറ്റ് ഫോളോ ചെയ്യുക എന്നതാണ്. അതായത് നിങ്ങളൊരു ദിവസം കഴിക്കുന്ന ആഹാരത്തിലെ കലോറീസിൽ കൂടുതൽ നിങ്ങൾ ആ ദിവസം അധ്വാനിക്കാനായി ഉപയോഗിക്കണം. ഒരു ദിവസം നിങ്ങൾക്ക് എത്ര കലോറി ഊർജ്ജം ആവശ്യമുണ്ടെന്ന് അറിയാനായി ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടുന്ന കലോറി കാൽക്കുലേറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കുക. കഴിക്കുന്ന ആഹാരത്തിൽ മൾട്ടി വൈറ്റമിൻസ്, പ്രോട്ടീൻ എന്നിങ്ങനെയുള്ള അവശ്യ പോഷകങ്ങൾ ഉണ്ടെന്ന് ഉറപ്പുവരുത്തുക. വാക്ക് 10,000 steps daily. ദിവസവും നടക്കുന്ന ശീലം നിങ്ങളുടെ ശരീരം മെലിയാനും മസിൽസ് ഡെവലപ്പ് ചെയ്യാനും വളരെയധികം സഹായിക്കും. ഇനി നടക്കുന്നതിന് പകരമായി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു സ്പോർട്സ് പരിശീലിക്കുകയും ചെയ്യാം. സ്ലീപ്പ് വെൽ. ഇതൊക്കെ ചെയ്ത ശേഷം നല്ലപോലെ ഉറങ്ങുക. ശരിയായ ഉറക്കവും വിശ്രമവും ഇല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും. അതുകൊണ്ട് ഉറക്കം വളരെ അത്യാവശ്യമാണ്. ഈ 4 കാര്യങ്ങൾ ദിവസവും കൃത്യമായി ചെയ്യുക. നമ്പർ 3, ദ ഹൈ ക്വാളിറ്റി സ്കിൻ കെയർ റൂട്ടീൻ. ഇനി നിങ്ങൾ ഇതുവരെ ഉപയോഗിച്ച എല്ലാ സ്കിൻ കെയർ പ്രോഡക്ട്സും മാറ്റിവെച്ച് ഇനി പറയുന്ന 3 പ്രോഡക്ട്സ് മാത്രം ഉപയോഗിക്കുക. ഇതെല്ലാം സെലിബ്രിറ്റീസും മോഡൽസും ഉപയോഗിക്കുന്ന പ്രോഡക്ട്സാണ്. ഇതിലാദ്യത്തേത് ഫേസ് സെറമാണ്.
നിങ്ങളുടെ ചർമ്മത്തിനനുസരിച്ചുള്ള ഫേസ് സെറംസ് ഉപയോഗിച്ച് നിങ്ങളുടെ സ്കിൻ പ്രോബ്ലംസ് എളുപ്പത്തിൽ പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇത് മാർക്കറ്റിൽ ഇത്രയേറെ പോപ്പുലർ ആയത്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം പരിഹരിക്കാനാണോ സെറം വേണ്ടത്, അതിന് പറ്റിയ സെറം കണ്ടെത്തുക. രണ്ടാമത്തേത് സൺസ്ക്രീനാണ്. ഒരു മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ കണ്ടെത്തി ഉപയോഗിക്കുക. അങ്ങനെ വെയിൽ കൊള്ളുമ്പോഴുള്ള കരുവാളിപ്പ് ഒഴിവാക്കാൻ, ചർമ്മത്തിലെ മെലാനിൻ കുറയ്ക്കാനും കഴിയും. മൂന്നാമത്തേത് ഐസ് റോളറാണ്. ഇത് വളരെ കുറഞ്ഞ വിലയ്ക്ക് ഓൺലൈനായി വാങ്ങാം. ഇത് ഉപയോഗിച്ചുകൊണ്ട് ഏയ്സിംഗ് അഥവാ മുഖക്കുരു ഒരു പരിധിവരെ അകറ്റി നിർത്താൻ കഴിയും. ഇത് എല്ലാ സിനിമാ താരങ്ങളും മോഡലുകളും ഉപയോഗിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്പർ 4, ഹെയർ സ്റ്റൈൽ ആൻഡ് ബിയർഡ്. ഇനി മുടിയുടെയും താടിയുടെയും കാര്യം. നിങ്ങളിൽ പലർക്കും നിങ്ങളുടെ ഫേസ് ഷേപ്പ് എന്താണെന്നോ അതിന് ചേരുന്ന ഹെയർ സ്റ്റൈലും ബിയർഡും ഏതാണെന്നോ അറിയില്ല. ഇനി നിങ്ങൾക്ക് വലിയ നെറ്റിയോ പതിഞ്ഞ മൂക്കോ വലിയ ചുണ്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത്തരം കുറവുകൾ മറയ്ക്കാൻ സഹായിക്കുന്ന ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കാൻ എളുപ്പത്തിൽ പറ്റും. ഇതിനായി ഗൂഗിളിൽ ഫേസ് ഷേപ്പിനെ പറ്റിയും നിങ്ങളുടെ ഫ്യൂച്ചേഴ്സിന് ചേരുന്ന ഹെയർ സ്റ്റൈലിനെ പറ്റിയും സെർച്ച് ചെയ്താൽ മാത്രം മതി. എക്സാമ്പിൾ, ഹെയർ സ്റ്റൈൽ ഫോർ എ മെൻ വിത്ത് എ റൗണ്ട് ഫേസ്. ഇങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്നതിൽ നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈൽ തിരഞ്ഞെടുക്കുക. നിങ്ങൾക്ക് ചേരുന്ന ബിയർഡ് സ്റ്റൈലും ഇങ്ങനെ കണ്ടെത്തുക. നമ്പർ 5, കമ്മ്യൂണിക്കേഷൻ ആൻഡ് സ്റ്റൈൽ. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ നിങ്ങൾക്ക് എത്രമാത്രം ഇംഗ്ലീഷ് അറിയാം എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന ഒന്നല്ല. ഭാഷ ഏതായാലും പറയുന്നത് വ്യക്തമായി എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ പറയാൻ കഴിയുന്നു. മറ്റുള്ളവർക്ക് ബഹുമാനം കൊടുത്തുകൊണ്ട് സംസാരിക്കുക. സെൻസിറ്റീവ് ടോപ്പിക്സ് അല്ലെങ്കിൽ അറിയാത്ത കാര്യങ്ങളെപ്പറ്റി അഭിപ്രായം പറയരുത്. പിന്നെ ധൃതി പിടിച്ച് സംസാരിക്കാതെ സാവധാനത്തിൽ പറയുക. ഇത് കൂടാതെ സെലിബ്രിറ്റീസും മറ്റും എങ്ങനെ സംസാരിക്കുന്നു എന്ന് അവരുടെ വീഡിയോസ് കണ്ട് മനസ്സിലാക്കുക. അവരെപ്പോലെ ആത്മവിശ്വാസത്തോടെ ആശയവിനിമയം നടത്തുക. ഇനി ഡ്രസ്സിംഗ് മെച്ചപ്പെടുത്താൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂട്രൽ കളേഴ്സ് അതുപോലെ പേസ്റ്റൽ കളർ സ്ലിം ഫിറ്റ് ക്ലോത്ത്സ് യൂസ് ചെയ്യുക. ഇതെല്ലാവർക്കും ഒരുപോലെ ചേരുന്ന ഒരു സ്റ്റൈലാണ്. അവസാനമായി ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ സുപ്പീരിയർ മാൻ ആവാനുള്ള ബോണസ് ടിപ്സ്. ആദ്യമായി, നിങ്ങളുടെ കാര്യങ്ങളൊന്നും തീരുമാനിക്കാൻ അച്ഛൻ നിങ്ങൾക്കൊപ്പമില്ല എന്ന് കരുതി ജീവിക്കുക. ഇത് കേൾക്കുമ്പോൾ വിചിത്രമായി തോന്നും, പക്ഷേ ചെറുപ്പം മുതലേ നമുക്ക് വേണ്ട പ്രധാന തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത് നമ്മുടെ അച്ഛനായിരിക്കും. അതുകൊണ്ട് ഒരു സുപ്പീരിയർ മാൻ ആവാനായി സ്വന്തം ഉത്തരവാദിത്തം സ്വയം ഏറ്റെടുത്ത് സ്വന്തമായ തീരുമാനങ്ങൾ എടുത്തു തുടങ്ങും. രണ്ടാമതായി, ഒരിക്കലും ഒരു പെണ്ണിന് പിന്നാലെ പോയി നിങ്ങളുടെ വില കളയരുത്. ഇങ്ങനെ ചെയ്യുമ്പോൾ സ്ത്രീകളും നിങ്ങളെ വില കുറച്ച് കാണുന്നു. മൂന്നാമത്തെ ടിപ്പ്, സ്റ്റോപ്പ് ഹോപ്പിംഗ് ഫോർ പെർഫെക്റ്റ് മൊമെൻറ്റ്. ഒരു കാര്യം ചെയ്യും മുമ്പ് അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കും മുമ്പ് എല്ലാം പെർഫെക്റ്റ് ആവാനായി കാത്തിരിക്കരുത്. അനുകൂലമായ സാഹചര്യം വരും എന്ന് പ്രതീക്ഷിച്ച് കാര്യങ്ങളെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കാതെ ചെയ്യേണ്ട സമയത്ത് ചെയ്യുക. നാലാമത്തെ ടിപ്പ്, കീപ്പ് യുവർ ഗോൾ ആൻഡ് പെർപ്പസ് ഓൺ ടോപ്പ്. നിങ്ങൾക്കെപ്പോഴും ഒരു ലക്ഷ്യബോധം ഉണ്ടാവണം. അങ്ങനെ ചെയ്യുമ്പോൾ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്ന നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നവയെ എല്ലാത്തിനെയും അവഗണിച്ച് മുന്നോട്ട് പോകാൻ കഴിയും. ഒപ്പം മറ്റുള്ളവരുടെ യുക്തിപരമായുള്ള വിമർശനങ്ങളെ തല്ലിക്കളയാതെ അതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് സ്വയം ഇംപ്രൂവ് ആവാൻ ശ്രമിക്കുക. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യം നേടാൻ കഴിയും.